if it's not me, it's Quincy Jordan. I'm not worried, I'll follow report. You pop my head open like a door. Pop his head open like a door? ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡൈനാറ ഗെയിംസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഞാൻ നിങ്ങൾ തമ്മിലേക്ക് കണ്ടായിരിക്കും, ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇന്നാണ് ഒരു ക്വാളിറ്റി കണൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള അഡ്വാൻസ് സെർവറിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വാൻസ് സെർവർ കിട്ടിയിട്ടുണ്ട്. സോ അത് ഓപ്പൺ ആവുന്നില്ല, 23 മണിക്കൂറിന് ശേഷമേ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്പൺ ആവില്ല ദൈവത്തിന് തന്നെ അറിയാം. സോ ഞാൻ തമിഴ്നാട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രീ 3 lakh ഡയമണ്ട്സ്, ഫ്രീ ആയിട്ട് നമുക്ക് 300,000 ഡയമണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. സോ അത് എങ്ങനെ കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടാം, എങ്ങനെ എടുക്കാം എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞുണ്ടായിരിക്കും. സോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുക. കണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ കണ്ടന്റ് മനസ്സിലാവുള്ളൂ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. സോ ഇന്ന് ഈ വീഡിയോ വരെ നിങ്ങൾ തമ്മിലേക്ക് കണ്ടുപോയാൽ 3 lakh ഡയമണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വീഡിയോയിൽ സിംഗിളായിട്ടാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഒരു ടീമിനാണ് 300,000 ഡയമണ്ട് കിട്ടുന്നത്. അത് എങ്ങനെയെന്ന് പറയാം. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഫ്രീ ഫയർ വേൾഡ് കപ്പ് ഉടനെ തുടങ്ങുന്ന ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താ ഒരു ഇവൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതേ നമ്മൾ ഫ്രീ ഫയർ വേൾഡ് കപ്പ് എടുക്കുക. വേൾഡ് കപ്പിൽ ഇപ്പോൾ തന്നെ ട്രെയിനിങ് എന്താ ഒരു അരേന എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫയർ ബാറ്റിൽ ഗ്രൗണ്ട് അരേന എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടപ്പുണ്ട്. സോ അതിൻ്റെ മാച്ച് നമ്മൾ കളിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മാച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്വാളിഫയർ ആണ് ഇപ്പോൾ നടക്കുന്നത്. ജസ്റ്റ് 23rd തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതായത് നമ്മുടെ ഓപ്പൺ ക്വാളിഫയർ നടക്കുന്നത് 21st to 24 വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെയാണ് മെയ് 29 മുതൽ ജൂൺ 5 വരെയാണ് ഈ കളി നടക്കുന്നത്. 24 ടീമാണ്, 4 ഗ്രൂപ്പ്. സോ ഒരു ഗ്രൂപ്പിൽ 5 പേര് വെച്ചായിരിക്കും തോന്നുന്നു. അങ്ങനെ 2 A ഗ്രൂപ്പ് B ഗ്രൂപ്പ് C എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ 24 പേരുണ്ടായിരിക്കും. അങ്ങനെ 4 ഗ്രൂപ്പുണ്ട്. 4 ഗ്രൂപ്പിൽ വെച്ച് തന്നെ കളി നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ June 7th പ്ലേ ഓഫ് വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽസ് June 14th വരുന്നുണ്ട്. സോ നമ്മളതിൽ വേറെ ഒന്നും കാര്യം ചെയ്യേണ്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയറിൽ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ എങ്ങനെയെന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഫ്രീ ഫയറിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ലോഡ് ഔട്ട് ഉണ്ടല്ലോ. ലോഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, വെയിറ്റിംഗ് ഏരിയയിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ എൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഓരോ മോഡ് സെലക്ട് ചെയ്യേണ്ട താഴെയായിട്ട് ഒരു കപ്പിൻ്റെ പടം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു റെഡ് കളർ പോ എന്താ ഒരു ബാനറൊക്കെ വന്നിട്ട് ഒരു കപ്പിൻ്റെ പടം, ആ കപ്പിൻ്റെ കളർ എടുത്തിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് കെയർ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും രജിസ്റ്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ ഇല്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടീമായിട്ട് കളിക്കുക. ടീമായിട്ട് കളിക്കാൻ വേറെ ഒന്നും ചെയ്യണമില്ല, നിങ്ങൾ കയറി കളിക്കുക. ഓരോ മാച്ചിലും നിങ്ങൾ ബൂയി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നുണ്ടായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഒരു top 10 എത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് വോച്ചർ കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ വെപ്പൺ വോച്ചർ കാർഡായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ചിലപ്പോൾ ഇങ്കുബേറ്റർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ഈ ഫ്രീ ഫയർ ബാറ്റിൽ ഗ്രൗണ്ട് അരേന കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് മാച്ച് നടക്കുന്ന ഫ്രൈഡേ 29 മെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് മാച്ച് നടക്കുന്ന ഫ്രൈഡേ 29 മെയ്യാണ്. 24 ടീം കാണും. വലിയൊരു മാച്ചാണ്, അത് ലീഗ് പോലത്തെ ഒരു വലിയൊരു മാച്ചാണ്. എത്ര മണിക്കൂർ എടുക്കുന്നു ദൈവത്തിന് അറിയാത്തുള്ളൂ, ദൈവത്തിനല്ല സോറി ഗരണയ്ക്ക് അറിയത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ക്വാളിഫയർ കിട്ടുന്നുണ്ടായിരിക്കും. ഓപ്പൺ ക്വാളിഫയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് FF വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ രണ്ടാമത്തെ മാച്ച് നടക്കുന്നത് 30th, മൂന്നാമത്തെ മാച്ച് നടക്കുന്നത് 31, അങ്ങനെ June 3. നാലാമത്തെ മാച്ച് 2-3 ദിവസം ഇടവിട്ടിട്ടാണ് നടക്കുന്നത്. 31 കഴിഞ്ഞ് പിന്നെ June 3rd നാലാമത്തെ മാച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ June 5, 6, 4, 5 ഇങ്ങനെ ദിവസങ്ങളിലാണ് മാച്ച് നടക്കുന്നത്. ഈ ക്വാളിഫയർ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇതിൽ ആരാണ് ജയിക്കുന്നതെന്ന് വെച്ചിട്ട് അവരെ നേരെ പ്ലേ ഓഫ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പ്ലേ ഓഫ്സിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പ്ലേ ഓഫ്സിൽ അതുപോലെ 24 ടീം ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന് നേരെ ജയിക്കുന്ന 8 ടീമിനെ ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇതാണ് ഫ്രീ ഫയർ ബാറ്റിൽ അരേന എന്ന് പറയുന്ന ഒരു സാധനം. സോ നിങ്ങൾ അവരെ 8 ടീമിനെ ഡയറക്റ്റായിട്ട് എന്താ ഫൈനലിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഫ്രീ ഫയർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അവർ 8 ടീമിനെ ഫസ്റ്റ് ഗ്രൂപ്പ് 3rd or 5th. ഓക്കെ, ഈ പ്ലേ ഓഫ്സിൽ 3 to 5 ഉള്ളവരെ ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് കളിക്കുന്ന ഗെയിമിൽ ആദ്യത്തെ 8 ടീമിനെ പ്ലേ ഓഫ്സിലേക്ക് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നതാണ് പറയുന്നത്. സോ ഈ പ്ലേ ഓഫ്സിൽ തന്നെ ആദ്യത്തെ 3 to 5 റാങ്ക് വരെ നേരെ പ്ലേ ഓഫ് ഫൈനലിലേക്ക് വിടുന്നു. അതിന് ഫൈനലിലേക്ക് പോയി അവർ ആദ്യം അടിക്കുന്ന 3 പേരെ സമ്പൂർണ്ണ ലക്കി ആണെന്ന് പറയാം. അപ്പോൾ രണ്ടാമത് കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ രണ്ടാമത് ബാക്കി 8 to 12 വരെയുള്ള ടീംസിന് വീണ്ടും ഒരു പ്ലേ ഓഫ് മാച്ചും കൂടെ കാണാം, അല്ലെങ്കിൽ എലിമിനേറ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ കൂടെ കഴിഞ്ഞാൽ അവർക്ക് എന്താ വീണ്ടും ഫൈനൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഫൈനൽസിൽ ചെന്നാൽ നിങ്ങളവർ വേറെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ
കഴിവിനനുസരിച്ച് പരിശ്രമിക്കുക. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രൈസ് പൂളുണ്ട്, പ്രൈസ് പൂളും ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. സോ അതിനനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്യുക. പെർഫോം ചെയ്യാനായിട്ട് ഞാൻ വീഡിയോ അവസാനത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാം. സോ ഓക്കെ, നമ്മുടെ ഫൈനൽസ് നടക്കുന്നത് പ്ലേ ഓഫ്സ് കഴിഞ്ഞ് 4 പ്ലേ ഓഫ്സ് കഴിഞ്ഞിട്ട് അവസാനം ജൂൺ 14 നമ്മൾ ഫൈനൽസ് നടക്കുന്നത്. ഫൈനൽസിലെ 8 ടീം ഉണ്ടായിരിക്കും, പക്ഷേ പ്ലേ ഓഫ്സ് ജയിക്കുന്ന 8 ടീം ഡയറക്റ്റായിട്ട് ഫൈനൽസിലേക്ക് വരുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള 4 ടീം 2 പ്ലേ ഓഫ്സ് കഴിഞ്ഞിട്ടേ ഫൈനൽസിലേക്ക് വരത്തുള്ളൂ. അത് ജയിക്കുന്നവർ ഫൈനൽസിലേക്ക് എടുക്കുന്നുണ്ട്. മൊത്തം 12 ടീം തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 1, 2, and 4 ടീംസ്, 4 ടീംസ് ആയിരിക്കും, സോറി 4 ടീംസ് ആയിരിക്കും എക്സ്റ്റേണൽ വരിക. അല്ലാതെ ഒരു 8 ടീമിനെ ഡയറക്റ്റ് ആയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് ഫൈനൽസിലേക്ക് വിടുന്നുണ്ടായിരിക്കും. സോ ഇതിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. ഇനിയിപ്പോൾ നിങ്ങൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 500 ഡയമണ്ട് ഇത് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ക്വാളിഫയർ FFC മോഡൽ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ ദ സീസൺ എൻഡ്സ് യു വിൽ ഗെറ്റ് എ സീസൺ പ്രൈസ് ഓഫ് ക്വാളിഫയർ ഫേസ് ഇൻ ഓർഡർ ഓഫ് വിച്ച് യു ഗെറ്റ് ദ റാങ്കിങ്. ഇഫ് യു പ്ലേ ഡോണ്ട് ടൈം പ്രൈസ് ആഫ്റ്റർ സീസൺ ദേ വിൽ ഗീവ് യു 500 gold, 500 gold നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. പിന്നെ ഫൈനൽ ഫേസിൽ വരുമ്പോഴേക്കും ഫസ്റ്റ് അടിക്കുന്ന ഒരു ടീമിന് 100,000 ഡയമണ്ട് കൊടുക്കുന്നുണ്ട്, സെക്കൻഡ് അടിക്കുന്ന ടീമിന് 50,000 ഡയമണ്ടും, താഴെ അടിക്കുന്ന ടീമിന് 40,000 ഡയമണ്ട്, അതുപോലെ ഫോർത്ത് അടിക്കുന്ന ടീമിന് 30,000 ഡയമണ്ടും, പിന്നെ 5 to 12 വരെയുള്ള ടീംസിന് 10,000 ഡയമണ്ടും കൊടുക്കുന്നുണ്ടായിരിക്കും. മൊത്തം 300,000 ഡയമണ്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഒരാൾക്ക് 300,000 ഡയമണ്ട് അല്ല ഗൈസ്. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമില്ല, നിങ്ങൾ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ട്രെയിനിങ് മോഡ് വന്നതിന് ശേഷം നിങ്ങളുടെ എന്താ എല്ലാം കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളുടെ സ്കിൽസ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കുന്ന ട്രിക്സ് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ട്രിക്സൊക്കെ കാണുമെന്ന് എനിക്കറിയാം. സോ ഇവിടെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ ട്രെയിനിങ് സെക്ഷൻ എടുക്കുക. ട്രെയിനിങ് സെക്ഷൻ തന്നെ ഒരു 3 മണിക്കൂർ ട്രെയിനിങ് സെക്ഷൻ വേണ്ടി നിങ്ങൾ വെറുതെ വിടുക. നിങ്ങളിപ്പോൾ ചുമ്മാ ക്വാറന്റൈൻ ആയിട്ട് വീട്ടിലിരിക്കുകയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ട്രെയിനിങ് സെക്ഷന് വേണ്ടി വെറുതെ വിടുക. ജസ്റ്റ് ആ 3 മണിക്കൂർ ട്രെയിനിങ് സെക്ഷൻ വിടുക. ട്രെയിനിങ് സെക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോൾ കുറേ എണ്ണൊക്കെ ഇറങ്ങിപ്പോന്നാണ്. ജസ്റ്റ് നിങ്ങൾ വീണ്ടും എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും കയറി വന്നാൽ മതി. ജസ്റ്റ് ആ 3 മണിക്കൂർ ട്രെയിനിങ് സെക്ഷൻ വിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോക്ക് വെച്ച് കളിക്കാൻ സമയം വേണ്ടി മാത്രം കളിക്കരുത് ട്രെയിനിങ് സെക്ഷൻ. നിങ്ങൾ എല്ലാ തോക്കും മാറ്റി കളിക്കണം. കാരണം നമ്മൾ ഈ ഫ്രീ ഫയറിൻ്റെ അരേന മാച്ച് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോക്ക് തന്നെ കൈ കിട്ടണമെന്നൊരു ഒരു നിയമമൊന്നുമില്ലല്ലോ അതിനകത്ത്. അവർക്ക് തോന്നുന്നത് ആയിരിക്കും അവർ തരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോക്ക് എടുത്ത് വെച്ച് കളിക്കുന്നതിനെക്കാട്ടും നിങ്ങൾ എല്ലാ തോക്കും മാറി ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വേറൊന്നും ചെയ്യണം, നിങ്ങളിപ്പോൾ റാങ്ക്ഡ് മോഡ് കളിക്കുന്ന സമയത്ത് ആ സമയം നിങ്ങൾ ഗൺ കിങ് കളിക്കാൻ യൂസ് ചെയ്യുക. അതിനാകുമ്പോൾ എല്ലാ തോക്കും തന്നെ ഗ്രാനേഡ് പ്രാക്ടീസ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ് പ്രാക്ടീസ്, പിസ്റ്റൾ പ്രാക്ടീസ്, അതുപോലെ തന്നെ ഉള്ള മിക്ക SMG ഗൺസും, അതുപോലെ തന്നെ VSNS പ്രാക്ടീസാണ് മസ്റ്റ്. VSNS പ്രാക്ടീസ് വരെ തരുന്നുണ്ട്. അതുപോലെ തന്നെ AWM യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും AWM പ്രാക്ടീസ് നിങ്ങൾ ഗൺ കിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് സെക്ഷൻ തന്നെ കളിച്ചാൽ മതി. കളിക്കുന്ന വെച്ചാൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ പ്രാക്ടീസിലൂടെ മാത്രം നടക്കുക. അല്ലാണ്ട് വേറെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാ നിങ്ങൾ കസ്റ്റം റൂമ് കളിക്കുക. കസ്റ്റം റൂമിൽ തന്നെ പെയ്ഡ് കസ്റ്റംസ് കിട്ടും. നിങ്ങൾ MPL ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പെയ്ഡ് കസ്റ്റം റൂംസ് ഉണ്ട്. ആ പെയ്ഡ് കസ്റ്റം റൂംസിൻ്റെ അകത്തൂടെ നിങ്ങൾ ജസ്റ്റ് പെയ്ഡ് കസ്റ്റം റൂംസിലേക്ക് കയറുക. പെയ്ഡ് കസ്റ്റം റൂംസ് കയറിയിട്ട് അതിൽ കളിക്കുക. അതിലാകുമ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എലൈറ്റ് പാസ് ആയിരിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഹാർഡായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും അതിൽ വരുന്നത്. നിങ്ങളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർ കില്ലിന് പൈസ കിട്ടുന്നുണ്ടായിരിക്കും അതിനകത്ത്. സോ അത് നിങ്ങൾ കളിക്കുക, നിങ്ങൾക്ക് പെർ കില്ലിന് പൈസ കിട്ടുന്നുണ്ടല്ലോ. സോ അത് കളിച്ചിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല, അവിടെ അത് കളിക്കുക. അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല ഹെവി പ്ലെയേഴ്സ് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ 2Z ഗെയിംസ്, ഗെയിമിംഗ് ഓറ ഇങ്ങനെയുള്ള ചാനൽസിൻ്റെ കസ്റ്റം റൂംസിൽ കയറുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റം റൂംസിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇത് കിട്ടുന്നുണ്ടായിരിക്കും. എന്താ ഒരു വേറെ ലെവൽ ഗെയിമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വേറെ ലെവൽ ഗെയിം എന്ന് പറയുമ്പം ഒരു ഹൈപ്പർ ലെവലുള്ളൊരു ഒരു ഇത് കിട്ടും. ഒരു എന്താ എൻ്റെ നിങ്ങൾക്കൊരു എനർജി കിട്ടും. എനർജി അനുസരിച്ച് നിങ്ങൾക്ക് കളിക്കാമെന്നേ ഉള്ളൂ ഗൈസ്. സോ ഇത്രയും പ്രാക്ടീസ് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഈ 29th നമ്മുടെ ഫസ്റ്റ് മാച്ച് നടക്കണം. 24th വരെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഗേൾഡിലാണെങ്കിൽ ഞാനുണ്ട്, തണ്ടറുണ്ട്, അതുപോലെ ട്രോണുണ്ട്, നമ്മുടെ DNA നന്ദു ഉണ്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ 5 പേരിൽ 5 ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളും കൂടെ ആവശ്യമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. ഓക്കെ, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കയറാനാണ് നിങ്ങൾക്ക് 100,000 ഡയമണ്ട്, നിങ്ങളുടെ ടീമിന് 100,000 ഡയമണ്ട് കിട്ടുന്ന പെർ മെമ്പറിന് 25,000 ഡയമണ്ട് വെച്ച് സ്പെയിൻ റിമൂവ് എടുക്കാൻ പറ്റും. സോ ഇന്ന് വീഡിയോ പറഞ്ഞ കാര്യമൊക്കെ ഇത്രയുള്ള ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺഡ്. ഡൈനർ ഗെയിമിംഗ്, ടാറ്റാ.